പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് ഈ വർഷം നമ്മുടെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഇത്. ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും. ഇപ്പം നമ്മളെവിടാന്ന് വെച്ചാൽ ലക്ഷദ്വീപ്, മാലദ്വീപ്സ് നിങ്ങളെല്ലാം ഇപ്പം ന്യൂസുകളിലെല്ലാം കേട്ട് ഒരുമാതിരി പരിചയമായി കാണും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഐലൻഡാണ് ആൻഡമാൻ. അപ്പോൾ ആൻഡമാനിൽ കൂടുതലായിട്ടും വാട്ടർ ആക്ടിവിറ്റീസ് ആയിരുന്നു നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഡൈവ് സൈറ്റുകളും ഒരു ഡൈവ് സെൻറ്ററും ഒക്കെ ആയിരിക്കും നമ്മൾ പരിചയപ്പെടുന്നത്. നാച്ചുറൽ റീഫും ഫിഷ് ലൈഫും അതുപോലെ എല്ലാം ഒത്തിരി ഡീപ്പ് പോകാതെ നമുക്ക് 2 മീറ്റർ 3 മീറ്ററിൽ തന്നെ നമുക്ക് നല്ല റീഫൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും വീഡിയോ. പാർട്ട് പാർട്ടായിട്ടായിരിക്കും വീഡിയോ വരുന്നത്. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഡൈവ് സെൻറ്റർ. ഇതൊരു റിസോർട്ടിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഡൈവ് സെൻറ്റർ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡൈവിങ്ങിന് പോകേണ്ട എക്യുപ്മെൻറ്റ്സ് എല്ലാം എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട് ഗോവിന്ദ് നഗർ ബീച്ച് എന്ന് പറയും. അവിടെ നിന്നാണ് നമ്മൾ ഡൈവ് പോകുന്നത്. ഇതാണ് ഗോവിന്ദ് നഗർ ബീച്ച്. ഇവിടെ നിന്നാണ് നമുക്ക് ഡൈവ് പോകാനുള്ള ബോട്ട് വരുന്നത്. ഫിഷിംഗ് ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഹൈ ടൈഡ് ലോ ടൈഡ് അനുസരിച്ചായിരിക്കും ബോട്ട് കരയിലോട്ട് വരുന്നത്. അപ്പം ചിലപ്പോൾ നമ്മളൊരു 20 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്റർ കടലിൽ കൂടെ നടന്നു പോകേണ്ടി വരും. പിന്നെ വലിയ തിരമാലയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നടക്കുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക്. അപ്പം നമ്മുടെ ഡൈവ് സൈറ്റ് എത്തിയിട്ടുണ്ട്. ബാക്ക് റോൾ എൻട്രി എന്നാണ് ഇതിന് പറയുന്നത്. നോർമലായിട്ട് ഉപയോഗിക്കുന്നതാണിത്. ഫസ്റ്റ് ടൈം DSD ആയിട്ടൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിലും ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ എൻട്രി. അപ്പം നമ്മുടെ ഡൈവ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടർട്ടിൽ ബീച്ചിലാണ് നമ്മൾ ഇന്ന് ഡൈവിന് വന്നേക്കുന്നത്. വെള്ളമൊക്കെ നല്ല സൂപ്പർ വിസിബിലിറ്റിയാണ്. നമുക്ക് ബോട്ടേ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് താഴെ ബോട്ടം കാണാൻ പറ്റും. അതുപോലെ വിസിബിലിറ്റി ഉണ്ട്. പിന്നെ ഒരു കളർ ചേഞ്ച് വരുന്നത് സൂര്യപ്രകാശം അടിക്കുന്നതിൻ്റെ ആ ഒരു വെട്ടം വരുന്നതനുസരിച്ചാണ് കളർ ചേഞ്ച് ഇതിൽ കാണുന്നത്. ഒത്തിരി ഡീപ്പ് പോകാതെ തന്നെ ഒരു 2 മീറ്റർ 3 മീറ്ററിൽ തന്നെ നമുക്ക് നല്ല കോറൽസ് അതുപോലെ ഫിഷ് ലൈഫ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇനി ഡൈവ് പോകാതെ വേണേൽ സ്നോർക്ലിംഗ് വഴിയാണെങ്കിലും നമുക്കിതൊക്കെ കാണാൻ പറ്റും ഇവിടെ. കാരണം ഒരു 2-3 മീറ്ററൊക്കെ ഉള്ളൂ. പിന്നെ ഡൈവ് പോയാലും നമുക്കിതെല്ലാം ഒന്ന് അടുത്ത് കാണാം. അതാണ് വ്യത്യാസം. കോറൽസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള മീനുകളെ കാണാൻ പറ്റും. വലുതാണേലും ചെറുതാണേലും വെറൈറ്റി ആയിട്ടുള്ള പല രീതിയിലുള്ളതിനെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു 40-45 മിനിറ്റ് ഡൈവാണ് ഞാൻ ഈ ചുരുക്കി ഇത്രയും ഈ ഒരു 6-7 മിനിറ്റിലാക്കി വെച്ചിരിക്കുന്നത്. കാരണം വീഡിയോ ലെങ്ത് കൂടുന്നതനുസരിച്ച് ബോറടിക്കുമെന്ന് വെച്ചിട്ട്.
അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക. കണ്ടാലും എണ്ണിയാലും തീരാത്ത പോലെ മീനുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഒരുമാതിരിയെല്ലാം നമ്മൾ അടുത്ത് വരുന്നതിന് മുമ്പേ സ്പീഡിൽ പോയി കളയും. നമുക്കത്ര സ്പീഡിൽ പോയാലും കിട്ടാത്തതുകൊണ്ടാണ് ക്യാമറയിൽ കിട്ടാത്തത്. ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇതുപോലെ തന്നെ വേറൊരു ഡൈസൈറ്റുമായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. നല്ല ഡീപ്പായിട്ടുള്ള ഡൈസൈറ്റും ഉണ്ട്, അല്ലാതെ തന്നെ ഡീപ്പ് വലിയ ഡെപ്ത് ഇല്ലാതെ നമുക്ക് സ്നോർക്കലിംഗ് വഴി തന്നെ കാണാൻ പറ്റുന്ന പോലത്തെ സൈറ്റും ഉണ്ട്. ഒരു ദിവസം ഒരു സ്നോർക്കലിങ്ങിൻ്റെ വീഡിയോ ഞാനായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക, കൂടെ കൂടുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.